എല്ലാവർക്കും നമസ്കാരം തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസ്റ്റുലേറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്കായുള്ള വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഫാമിലി കാറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ അതിരൂപത ഫാമിലി അപ്പോസ്റ്റുലേറ്റിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഡെന്നി താണിക്കലിനെ ഫാമിലി കാറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അച്ഛനോട് സംശയങ്ങൾ ചോദിക്കാനായി ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പാലക്കൽ ഇടവകക്കാരായ സ്വീറ്റി ഷിൻഡോ ദമ്പതികളെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അജ എല്ലാ കാലത്തും സഭ അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സഭയുടെ അവയവദാനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതകാലത്തും മരണശേഷവും ഏതൊക്കെ അവയവങ്ങളാണ് ദാനം ചെയ്യാൻ സാധിക്കുക വളരെ നല്ല ചോദ്യമാണ് പലരും മനസ്സിലുള്ള ഒരു ആകുലതയും സംശയമൊക്കെയാണത് എപ്പോഴൊക്കെയാണ് ഏതൊക്കെ അവയവങ്ങളാണ് കൊടുക്കാൻ സാധിക്കുക അതിൻ്റെ സഭാപഠനങ്ങൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൽ പ്രവേശിക്കു മുൻപായിട്ട് അവയവദാനം എന്ന് പറയുന്നത് അതൊരു പുണ്യമാണ് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഇന്ത്യയിലെ ഓരോ അഞ്ച് മിനിറ്റിലും അവയവ ലഭ്യതയില്ലാത്തത് കൊണ്ട് ഓരോ രോഗികൾ മരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അവയവദാനം എപ്പോഴും സഭ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാരണം ജീവനെ സ്നേഹിക്കുന്ന ജീവനെ സംരക്ഷിക്കുന്ന ജീവനെ ശുശ്രൂഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവയവദാനം എന്ന് പറയുന്നത് അതിന് മാതൃക യേശു തന്നെയാണ് കാരണം സ്വന്തം ജീവൻ അഭരന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ യേശു തന്നെയാണ് ഈ അവയവദാനത്തിൻ്റെ ഉദാത്ത മാതൃകയും സബരി മധുബോധന ഗ്രന്ഥം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിലും രണ്ടായിരത്തി മുന്നൂറ്റി ഒന്നിലും ഈ അവയവദാനത്തെ പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട് കൊടുക്കുന്ന ആളുടെ അപകടസ്ഥിതിയും വേടിക്കുന്ന ആളുടെ നന്മയൊക്കെ നോക്കിയിട്ട് വേണം ഈ അവയവം ദാനം ചെയ്യാനായിട്ട് കൊടുക്കുന്ന ആളുടെ ആരോഗ്യസ്ഥിതിയും സ്വീകരിക്കുന്ന ആളുടെ അത് കിട്ടുന്ന ഫലമായിട്ടുള്ള ആളുടെ നന്മയും രണ്ടും ആനുപാതികമായിരിക്കണം കൊടുക്കുന്ന ആള് കൊടുത്ത് ഫലമായിട്ട് മരിക്കിടയാകരുത് അനുപാതികമായിരിക്കണം രണ്ടു കൂട്ട കൊടുക്കുന്ന ആൾക്ക് അപകടം ഉണ്ടാകാൻ പാടുകയില്ല സ്വീകരിക്കുന്ന ആൾക്ക് അതുകൊണ്ട് നന്മയും ഉണ്ടാകണം അതുകൊണ്ട് അത് ആനുപാതികമാകണം അങ്ങനെ ആനുപാതികമാകുന്ന അവയവദാനം അത് പ്രശംസനീയമാണ് എന്ന് മതബോധന ഗ്രന്ഥം എപ്പോഴും പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന അവയവങ്ങൾ വൃക്കകളിൽ ഒന്ന് കൊടുക്കാം കരളിൻ്റെ ഏതാനും ഭാഗങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ രക്തം കൊടുക്കാം മജ്ജ കൊടുക്കാം ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കാവുന്ന ചില അവയവങ്ങളാണ് മരിക്കുമ്പോൾ നമുക്ക് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഹൃദയം ശ്വാസകോശം കരൾ വൃക്കകൾ തൊക്ക് അസ്ഥികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവയവങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ് അവയവം ദാനം ഒരു പുണ്യമാണ് എങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തെ ആദരിക്കുക ബഹുമാനിക്കുക പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കൂടിയാണ് എന്ന് ഓർക്കുക പലപ്പോഴും അവയവം കേടാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മദ്യപാനമാകാം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകാം അല്ലെങ്കിൽ അമിതമായ ആഹാരമാകാം ഇതൊക്കെ നമ്മുടെ അവയവങ്ങൾ പലപ്പോഴും നശിപ്പിച്ച് കളയും അതുകൊണ്ട് അവയവദാനം പുണ്യമാണെങ്കിലും നമുക്ക് ദൈവം തന്ന അവയവങ്ങളെ പരിപാലിക്കുക ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കൂടിയാണ് എന്ന് ഓർക്കുക